നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്റെ പൊന്നോ, ഇതെന്തോ ഒരു പിഴയിടലായി പോയി. പറഞ്ഞു വരുന്നത് നമ്മുടെ കേരള പോലീസിന്റെ കാര്യമാണ്. പിൻസീറ്റിൽ ഇരുന്നയാൾ ഹെൽമെറ്റ് വെച്ചില്ലെന്ന് കാണിച്ച് കാർ ഉടമയ്ക്ക് പോലീസ് പിഴ ഈടാക്കിക്കൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇത് എവിടുത്തെ നിയമമാണെന്ന അറിയാത്ത. ഹെൽമെറ്റ് ഇല്ലാതെ കാർ ഓടിച്ചയാൾക്ക് പെറ്റി വന്നത് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് പിൻസീറ്റിൽ ഇരുന്നയാൾ ഹെൽമെറ്റ് വെച്ചില്ലെന്ന് കാണിച്ച് കാർ ഉടമയ്ക്കെതിരെ പിഴ ചുമത്തിയിരിക്കുന്നത്. നമ്മുടെ കേരള പോലീസിന്റെ ഒരു കാര്യമേ. തിരുവനന്തപുരം വെമ്പായം സ്വദേശി രജനീകാന്തിനാണ് ഇത്തരത്തിൽ പിഴയടയ്ക്കാനായി നോട്ടീസ് ലഭിച്ചത്. എന്തായാലും നോട്ടീസ് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് അദ്ദേഹം. കാർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണോ എന്നാണ് രജനീകാന്ത് ചോദിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, നമ്മളെല്ലാം ചോദിച്ചു പോകും ഈ ചോദ്യം. 500 രൂപ പിഴ അടയ്ക്കണമെന്ന് കാണിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഹെൽമെറ്റ് ഇല്ലാതെ പിൻസീറ്റിലിരുത്തി കാർ ഓടിച്ചെന്ന സന്ദേശം കൺട്രോൾ റൂമിൽ ലഭിച്ചുവെന്നും തിരുവനന്തപുരം ശ്രീകാര്യം ചെക്കാലമൂട് വെച്ചാണ് നിയമലംഘനം നടത്തിയതെന്നുമാണ് നോട്ടീസിലുള്ളത്. KL 21L0147 എന്ന നമ്പറിലുള്ള കാറിന്റെ ഉടമയാണ് ശ്രീകാന്ത്. നോട്ടീസിൽ പറയുന്ന ഒരു കാര്യം അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. നോട്ടീസിൽ പറയുന്ന സമയത്ത് ഇദ്ദേഹം ഇതുവഴി കടന്നുപോയതായി ശരിവെക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കാറിൽ എന്തിനാണ് ഈ ഹെൽമെറ്റ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. നോട്ടീസ് കിട്ടി 30 ദിവസത്തിനകം നേരിട്ടോ ചെല്ലാൻ വഴിയോ ഏതെങ്കിലും SBI ബ്രാഞ്ചിൽ ഫൈൻ അടയ്ക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. അല്ലെങ്കിൽ കോടതി വഴി നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും പറയുന്നു. വിശദീകരണം ഉണ്ടെങ്കിൽ 7 ദിവസത്തിനകം നേരിട്ടെത്തി ബോധിപ്പിക്കണമെന്നും നോട്ടീസിൽ പറഞ്ഞിരിക്കുകയാണ്. നോട്ടീസിൽ പറയുന്ന കാര്യത്തിൽ ഒരു എത്തും പിടിയും കിട്ടാതായതോടെ അദ്ദേഹം രണ്ടും കൽപ്പിച്ചങ്ങ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. വിവരം അറിയിച്ചപ്പോൾ ഡിജിറ്റൽ നമ്പർ മാറിപ്പോയതാകാമെന്ന മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നെ പിഴ നൽകേണ്ടതില്ലെന്നും നോട്ടീസ് അങ്ങ് കീറിക്കളയുവാനുമാണ് പോലീസ് നൽകിയ നിർദ്ദേശം. ഈ നോട്ടീസ് എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അങ്ങനെ ലോക്ക്ഡൌൺ കാലം മുതൽ ഫൈനടിയിലൂടെ കുപ്രസിദ്ധി നേടിയ കേരള പോലീസിന്റെ മറ്റൊരു കൈപ്പിഴയും വൈറലായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.